നമ്മൾ ഓൺലൈനിൽ നിന്ന് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാറുണ്ട്. ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമിൽ നിന്ന് പല സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൻ്റെ നിലവിൽ അതിൻ്റെ റേറ്റ് എത്രയാണ്, നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ അപ്ഡേറ്റിൽ അതിൻ്റെ റേറ്റ് എത്രയാണ്, ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്ര തവണ അത് വിൽക്കപ്പെട്ടിട്ടുണ്ട്, ഏറ്റവും മാക്സിമം കൂടിയ റേറ്റ് എത്രയാണ്, ഒരു ആവറേജ് റേറ്റ് എത്രയാണ് എന്നൊക്കെ നമുക്ക് അറിയുന്നതിന് വേണ്ടി നമുക്ക് ഒരു ആപ്ലിക്കേഷനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ, ആമസോണിൽ നിന്നൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ, ആ ഒരു മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു സമയം വരെയുള്ള ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് എത്രയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, പ്രത്യേകിച്ച് ഓൺലൈനിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തുള്ള അരോമാർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അവസാനത്തുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. അവസാനത്തെത്തുമ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് സൈൻ വിത്ത് ഗൂഗിൾ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഇമെയിൽ അഡ്രസ്സും കാണാൻ സാധിക്കും. ഇതിനകത്ത് നിന്ന് നമുക്ക് ഏത് ഇമെയിൽ ആണെങ്കിൽ വേണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം കാണാൻ സാധിക്കും നമുക്കത് ലോഗിൻ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണത് കാണാൻ സാധിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കാണിച്ചതിന് വേണ്ടി ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആദ്യം ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ആമസോൺ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഞാനൊരു പ്രോഡക്റ്റ് ആദ്യം സെർച്ച് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് MI മൊബൈൽ സെർച്ച് ചെയ്യുകയാണ്. റെഡ്മി നോട്ട് 11 സീരീസിൽപ്പെട്ട ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ റേഞ്ചാണ് നമ്മൾ, ഇതിൻ്റെ റേറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏത് പ്രോഡക്റ്റാണ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഷെയർ കൊക്കയുടെ ഒരു ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഷെയർ ബട്ടണിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഇൻ്റർഫേസ് ആയി കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ നേരത്തെ ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. അതിവിടെ ഈ കാണുന്ന പേസ്റ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ട്രാക്ക് പ്രൈസ് എന്നുള്ള ഈ ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുക, കാണാൻ സാധിക്കും. ഇതാ ആ മൊബൈൽ ഫോണിൻ്റെ ഇപ്പോൾ കറൻറ്റ് പ്രൈസ് എത്രയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോവസ്റ്റ് പ്രൈസ് നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. അതിൻ്റെ കൂടിയ പ്രൈസും ഇപ്പോൾ നിലവിൽ, അതായത് റെഡ്മിയുടെ 11 സീരീസിൽ പുതിയ മൊബൈൽ ഫോണുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ, അത് ഉദാഹരണത്തിന് നമുക്ക് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ലോ പ്രൈസിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അവസാനം ഏത് പ്രൈസിലാണ് വിൽപ്പന നടത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ സാധിക്കും. ഓർക്കുക, ആമസോൺ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആമസോണിൽ നിന്നാണ് പ്രോഡക്റ്റ് ഇതിലേക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആമസോൺ ഡീറ്റെയിൽസ് ആണ് ലഭിക്കുക. ഇനി നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് സെറ്റ് പ്രൈസ് അലേർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ പ്രൈസ് നിങ്ങൾ ഏറ്റവും ലോ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് പ്രൈസ് അലാർ എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സെറ്റ് പ്രൈസ് അലേർട്ടിൻ്റെ ഭാഗത്ത് ഈ നിങ്ങൾക്ക് എത്ര പ്രൈസിലാണ് ആ സാധനം വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു അലേർട്ട്, നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിലവിൽ 28,99 രൂപയുടെ മൊബൈൽ ഫോണാണ്. ഇത് ഏകദേശം നമുക്കൊരു 26 വരുന്ന സമയത്ത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരത്തിൽ 26 ആ ലെവലിലേക്ക് വെച്ച ശേഷം നമ്മളിവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റ് അലേർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 26,615 ആ ലെവലിലേക്ക് മൊബൈൽ ഫോൺ വില വരുന്ന സമയത്ത് ഒരു അലേർട്ട് വരും, ഒരു നോട്ടിഫിക്കേഷൻ വരും. പെട്ടെന്ന് നമുക്ക് ആ മൊബൈൽ ഫോൺ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന സൗകര്യവും ഇതിനകത്തുണ്ട്. ഇവിടെ നമ്മൾ കറൻറ്റ് പ്രൈസിൽ ഇപ്പോൾ നിലവിലുള്ള പ്രൈസാണ്, ലോ പ്രൈസിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അടുത്ത ഭാഗത്ത് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇത് ആവറേജ് പ്രൈസ് 26 നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വരും ദിവസങ്ങളായിട്ട് 26 എത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ ഹയസ്റ്റ് പ്രൈസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ഇത്തരത്തിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസ് ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നതും ലോ പ്രൈസിലേക്ക് വന്നിട്ടുണ്ടോയെന്നും എപ്പോഴാണ് ലോ പ്രൈസിലുള്ളതെന്നും ഇനി ലോ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു അലേർട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി അത് സെറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ ഓൺ ആമസോൺ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. വളരെ യൂസ്ഫുൾ ആണ്.
ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.